ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ ചില വാർത്തകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു യോഗി മന്ത്രിസഭയിലെ കരുത്തനായ മന്ത്രി ഒബിസി നേതാവുമായ സ്വാമി പ്രസാദ് മൗര്യയുടെ രാജി. ഈ അന്ന് ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അന്ധവിശ്വാസമുണ്ടായിരുന്നു, അതായത് സ്വാമി പ്രസാദ് മൗര്യ ഏത് പാർട്ടിയിലാണോ ചേരുന്നത് ആ പാർട്ടി വിജയിക്കും. കാരണം രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾ നന്നായി അറിയാവുന്ന വ്യക്തിയാണ് സ്വാമി പ്രസാദ് മൗര്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചേരുന്ന പാർട്ടിക്കായിരിക്കും വിജയം എന്ന് മാധ്യമങ്ങളെല്ലാം എഴുതി പൊലിപ്പിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ പ്രസാദ് മൗര്യയെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. പക്ഷേ ന്യൂസ് ഇന്ത്യ മലയാളം തപ്പി ഇറങ്ങി കൃത്യമായ വിവരങ്ങൾ, ഈ പാർട്ടി BJP വിട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം വിട്ട കാര്യം എല്ലാ പ്രേക്ഷകരും അറിഞ്ഞു, വിട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഇനി സ്വാമി പ്രസാദ് മൗര്യയും 5 MLAമാരുമാണ് BJPയിൽ നിന്ന് രാജിവെച്ച സമാജ്വാദി ചേർന്നത്. അതിൽ 2 മന്ത്രിമാർ അടക്കമാണത്. ഇനി ഈ പ്രസാദ് മൗര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. BJPയുടെ സുരേന്ദ്രകുമാർ വാഗയുമായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. 45,000 വോട്ടിന് തോറ്റ് തുന്നമ്പാടി വീട്ടിൽ പോയി. മറ്റൊരു മന്ത്രിയായിരുന്ന ധരം സിംഗ് സൈനയാണ് BJP വിട്ട് SP പാളയത്തിലേക്ക് പോയത്. നഗൂരിലാണ് അദ്ദേഹം മത്സരിച്ചത്. അവിടെയും BJPയോട് അടിയറവ് പറഞ്ഞു. മറ്റൊന്ന് മാധുരി വർമ്മയാണ്. മാധുരി വർമ്മയെ തോൽപ്പിച്ചത് BJP അല്ല, BJPയുടെ സഖ്യകക്ഷിയായ അപ്നാദളാണ്, അതും 12,000 വോട്ടുകൾക്ക്. മറ്റൊന്ന് റോഷൻലാൽ വർമ്മ ശിൽവാറിയിലും ബ്രിജേഷ് കുമാർ പ്രജാപതി തുണ്ടരയിലും തോറ്റ് തുന്നമ്പാടി. അതായത് യോഗിയെ കാലുവാരി തോൽപ്പിക്കും എന്ന് പറഞ്ഞവർ, ഇല്ലെങ്കിൽ ഇവർ പാർട്ടി വിട്ടാൽ എന്തെങ്കിലുമൊക്കെ BJPക്കും യോഗിക്കും സംഭവിക്കുമെന്ന് കരുതിയവർ, ഒന്നറിയുക, ഈ പാർട്ടി വിട്ട 5 പേരും തോറ്റു തുന്നമ്പാടി. ചെറിയ വോട്ടിനൊന്നുമല്ല, വലിയ വോട്ടിന് തന്നെ തുന്നമ്പാടി വീട്ടിലിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ അഖിലേഷ് യാദവ് തന്നെ കരുതുന്നുണ്ടാവും, മൗര്യയെ പോലെ വലിയൊരു OBC നേതാവിനെ കിട്ടിയാൽ, മൗര്യ വിഭാഗത്തെ മുഴുവൻ കൂടെ കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ തെറ്റുപറ്റിയതിലൊരു പശ്ചാത്താപം തോന്നുന്നുണ്ടാകും. കാരണം ഇതൊക്കെ ജനങ്ങൾ പണ്ടേ തള്ളിക്കളഞ്ഞ കുറേ വേസ്റ്റുകളാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു. കാരണം OBC നേതാവ് സ്വാമി പ്രസാദ് മൗര്യ ഒന്നും ഒരിക്കലും തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ശക്തനായ OBC നേതാവാണ്, OBC ക്കാർ ഒന്നടങ്കം പിന്തുണ നൽകുന്ന നേതാവാണ്. കഴിഞ്ഞ നാൾ വരെ നമ്മൾ പോലും അങ്ങനെയാണ് കരുതിയതെങ്കിൽ ഇപ്പോൾ ജനം പറയുന്നു വീട്ടിൽ പോയിരിക്കാൻ. അതും 45,000 വോട്ടിന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ തോൽവിയൊന്നുമല്ല, വലിയ തോൽവിയാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു നൽകിയില്ലെങ്കിലും ഞങ്ങൾ നൽകുന്നു, അന്ന് യോഗിയെ കാലുവാരി പാർട്ടിയിൽ വിട്ട 5 പേരും തോറ്റ തുന്നമ്പാടി. അതും നല്ല അടാറ് തോൽവി. മുസ്റ്റസ് മുസ്ലിം മലയാളം.